ಕೃಷ್ಣ ಸರ್ವಂ ಕೃಷ್ಣ ಅರ್ಪಣಮಸ್ತು ಸ್ವಸ್ತಿ ಗೀಲಿಗೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നാവായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കേരളത്തിൽ വളരെ റെയർ ആയിട്ടുള്ളതാണ് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം അതിലൊന്നാണ് നാവായിക്കുളത്തുള്ളത് ഇവിടെ രാവിലെ വന്നു ദർശനം കിട്ടി ഇത് അമ്പലത്തിലെ ആനയാണ് ഈ ആനയുടെ പേരെന്താ ശങ്കരനാരായണൻ എന്നല്ലേ ഇപ്പോ നിൽക്കുന്നത് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് എൻ്റെ അമ്മയുടെ നാട് ഇവിടെ ഒരു ഒരു കല്യാണത്തിന് വന്നതാട്ടോ അപ്പോ രാവിലെ വന്ന് അമ്പലത്തിൽ വന്നിട്ട് അഷ്ടപതി പാടാൻ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ അഷ്ടപതി പാടുന്നത് ആദ്യമായിട്ട് ഈ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ശങ്കരനാരായണൻ്റെ മുന്നിൽ തന്നെ അഷ്ടപതി പാടാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു അഷ്ടപതി പാടി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു സമ്മാനവും തന്നു ഈ പൂവ് രാവിലെ കുറേ സ്ഥലത്ത് പൂവ് അന്വേഷിച്ചു കല്യാണത്തിന് പൂവ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂവ് കിട്ടിയില്ല ഇവിടെ വന്ന് അഷ്ടപതി പാടി കഴിഞ്ഞപ്പോൾ തിരുമേനി നന്നായിട്ട് അഷ്ടപതി കഥ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ രാവിലെ ചാർത്തിയ പൂവ് തന്നു അപ്പോൾ വളരെ സന്തോഷമായി വളരെ വളരെ സന്തോഷം അഷ്ടപതി ആദ്യമായിട്ട് പാടാം ഒരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പാടാൻ കഴിഞ്ഞു അതിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ അഷ്ടപതിയുടെ ഗുരുവായ ഷീജയാണ് ഷീജ താങ്ക് യു സോ മച്ച് ഷീജ അഷ്ടപതി ഇങ്ങനെ കേൾക്കാറുണ്ടെങ്കിലും അതൊരിക്കലും പാടാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഒരുപാട് താങ്ക്സ് പറയുന്നത് ഷീജയ്ക്കാണ് ഒരുപാട് സന്തോഷമാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും വരുമായിരുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാം ഉള്ളു കാണിച്ചു തരുമ്പോൾ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ആയി രാജവംശത്തിൻ്റെ കാലം മുതലുള്ള ക്ഷേത്രമാണിത് ശങ്കരനും നാരായണനും അതായത് പാതി പാതിയാണ് ഇവിടുത്തെ ഭഗവാന്റെ വിഗ്രഹത്തിന് തന്നെ പ്രത്യേകതയുണ്ട് ഒരു 6 അടി പൊക്കമുള്ള ഒരു ഒത്ത ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ ഒരു ശരീരമുള്ള ഒരു ഭഗവാൻ പിന്നെ പകുതി ശിവനാണ് ശിവന്റെ വാഹനമായ നന്ദി ഉണ്ട് അടുത്ത് തന്നെ പിന്നെ പകുതി വിഷ്ണുവാണ് അടുത്ത് തന്നെ ഗരുഡസ്വാമി ഉണ്ട് ഇതാണ് കല്യാണ പെണ്ണ് അവര് തിരക്കിലാണ് നമുക്ക് തിരക്കിന്ന് മാറിയിട്ട് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥ പറഞ്ഞുതരാം ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ എൻ്റെ അമ്മയോട് പോലും ചോദിച്ചിട്ട് അമ്മയ്ക്ക് കഥ അറിയില്ല അങ്ങനെയാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കഥ പഠിച്ചു കേട്ടോ എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്നൊക്കെ ഉള്ളത് അങ്ങനെ കുറേ നല്ല മനോഹരമായിട്ടുള്ള സ്ഥല ചെറുപ്പം മുതൽ ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ വരാറുണ്ട് അപ്പോൾ ഭഗവാൻ ശങ്കരനാരായണ സ്വാമിയുടെ അധികം ക്ഷേത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ കേരളത്തിലുള്ള വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താ വെച്ചാൽ ശങ്കരൻ കോവിലിൽ ശിവനും പാർവതിയും ഭഗവതിയും അതായത് ദുർഗാദേവിയും പിന്നെ സുബ്രഹ്മണ്യനും ഗണപതിയും ഒത്ത് ഭഗവാൻ ശങ്കരൻ കോവിലിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ വിശ്രമിക്കാനായിട്ട് നല്ലൊരു സ്ഥലം തിരഞ്ഞു കണ്ടുപിടിക്കാൻ ഭഗവതിയെ വിടുകയാണ് ഭഗവതി ഭഗവാന്റെ ശിവഭഗവാന്റെ സഹോദരിയാണ് ഭഗവതി അപ്പോൾ ഭഗവതിയെ ഇങ്ങനെ വിടുകയാണ് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭഗവതി ഇങ്ങനെ തിരഞ്ഞു വരുമ്പോഴാണ് ഈ നാവായിക്കുളത്ത് ഈ ഒരു ചന്ദന കാടായിരുന്നു ഇവിടെ മുഴുവനും വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലം കാണുമ്പോൾ ദേവിക്ക് ഇവിടെ നല്ല ഇഷ്ടമായിട്ട് ദേവി ഇവിടെ ധ്യാനത്തിലിരിക്കുകയാണ് തിരിച്ചു പോകുന്നില്ല ആ ശിവന്റെ അടുത്തേക്ക് പോകുന്നില്ല മഹാദേവന്റെ അടുത്തേക്ക് പോകുന്നില്ല അപ്പോൾ അവർ കുറേ നേരമായിട്ട് അവിടെ കാത്തിരിക്കുകയാണ് ദേവി തിരിച്ചു വരുന്നില്ല ദേവിക്ക് ഈ സ്ഥലം ഇഷ്ടമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പാർവതീ ദേവിയെയും ഗണപതിയെയും കൂടെ അന്വേഷിക്കാൻ വേണ്ടി വിടും അങ്ങനെ അവരിവിടെ വന്നിട്ട് ദേവി ഇവിടെ ഇരിക്കുന്ന വിവരം ഭഗവാനോട് പറയുമ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ മൂക്കത്ത് ചുണ്ടിയുള്ള ആളാണ് നല്ല ദേഷ്യാവും ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന അനിയത്തിനെ ഒരു തൂക്കിയെടുത്ത് കാലിൽ തൂക്കിയെടുത്ത് എറിയും എന്നാണ് പറയുന്നത് അപ്പോൾ ദേവി കുറച്ചപ്പുറത്തേക്ക് മാറി വന്ന് വീഴുകയാണ്
എന്നിട്ട് ഭഗവാൻ നോക്കുമ്പോൾ ഭഗവാൻ ഇവിടെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഭഗവാൻ ഇവിടെ ഈ സ്ഥാനത്ത് ഇരിക്കുകയാണ് പിന്നെ എന്താ പറയുക പത്നി സമേതനായിട്ട് ഭഗവാൻ പിന്നെ ഇവിടെ ഇരിക്കുകയാണ് പിന്നെ ഭഗവാൻ ഭഗവതി ക്ഷേത്രം അതായത് ഭഗവാൻ എറിയുന്ന ദേവി അതായത് സഹോദരി ആയിട്ടുള്ള ദേവിയുടെ ക്ഷേത്രം ഇതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് ദേവിയും ഉണ്ട് പിന്നെ ഇവിടെ എങ്ങനെയാണ് നാരായണ സാന്നിധ്യം വന്നതെന്നുള്ളത് ആയി രാജവംശത്തിൻ്റെ കാലത്ത് ഇവിടത്തെ ഭക്തജനങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവും ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം വിഷ്ണുവിൻ്റെ സാന്നിധ്യമാണെന്ന് കുറച്ച് ആൾക്കാർ ശിവന്റെ സാന്നിധ്യമാണെന്ന് കുറച്ച് ആൾക്കാർ അപ്പോൾ ശൈവരും വൈഷ്ണവരും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാകുമ്പോൾ ആയി രാജാവ് രണ്ട് ഈശ്വരന്മാരുടെയും ചൈതന്യത്തിലുള്ള ഒരു വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തുന്നത് പിന്നെ ഉദയവർമ്മ തിരുമനസിൻ്റെ കാലത്ത് വേണാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ തിരുമനസാണ് പിന്നീട് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് പിന്നീട് നമ്പൂതിരി മൂസത്തുമാര് നമ്പൂതിരിയും ആരായിട്ടുള്ള മൂസത്തുമാരുടെ കയ്യിലായിരുന്നു കുറച്ചു കാലം പിന്നെ നാഗന്മാര് ഈ ക്ഷേത്രം പൂജ നടത്തിയിരുന്നു ഇവിടെ കാട് പിടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കിടന്നപ്പോൾ നാഗന്മാര് ഈ ക്ഷേത്ര അത് ആ നാഗന്മാരിൽ ഒരാളായ പാണ്ഡു എന്ന് പറയുന്ന നാഗനാണ് പ്രധാനമായിട്ട് ഇവിടെ ഭഗവാനെ പൂജിച്ചിരുന്നത് പിന്നീട് ഇത് വേണാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ വൈഷ്ണവരായിരുന്നു അവർ കയ്യിൽ വന്നപ്പോഴാണ് പിന്നീട് ഇവിടെ വിഷ്ണുവിൻ്റെ ചൈതന്യത്തോടും കൂടെ ചേർന്നിട്ടുള്ള ശങ്കരനാരായണ പ്രതിഷ്ഠ ഇവിടെ നടത്തുകയും പിന്നീട് ഇത് കുറേ കാലം വേണാട് രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു അങ്ങനെ ഏകദേശം 8-9 നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ കിട്ടിയത് ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ ഉദയവർമ്മ തിരുമനസിലൂടെയാണ് അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെയുള്ള ആരോട് ചോദിച്ചിട്ടും ഇതൊന്നും ഇവർക്കൊന്നും അറിയില്ല ഞാനിത് കുറേ തപ്പി കണ്ടുപിടിച്ചതാണ് അമ്മയും അമ്മയുടെ സഹോദരിമാരും ഒക്കെ ചെറുപ്പം മുതലേ ഇവിടെ ദർശനത്തിന് വരാറുണ്ടെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ നിങ്ങൾക്കറിയില്ല അതായത് ഇത് അമ്മയുടെ അമ്മയും അമ്മയുടെ അനിയത്തിയുമാണ് അവരൊക്കെ വിവാഹ കല്യാണത്തിൻ്റെ ഇതിനു വേണ്ടി വന്നതാണ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇത് ഇവിടെ കണ്ടു കുപ്പിവളയൊക്കെ കൊണ്ട് വെക്കുന്നത് കുട്ടികളുടെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ കുട്ടികളുണ്ടാവാത്ത തൊട്ടിലൊക്കെ കെട്ടിയിട അങ്ങനെയൊക്കെയുള്ള വഴിപാടൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെയാണ് ഒരു സർപ്പക്കാവുണ്ട് ഇത് എവിടെയാ ഇതിൻ്റെ എക്സാക്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പാരിപ്പള്ളിക്കും കല്ലമ്പലത്തിനും നടുവിലായിട്ട് വരും നാവായിക്കുളം എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഈ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം ചേച്ചി ഈ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണോ എന്തായിട്ടാ ഈ ക്ഷേത്രത്തിന്റെ ആളാണോ കാര്യങ്ങളൊക്കെ അറിയോ ഇത് ഈ സ്ഥലം എവിടെയാണെന്ന് എക്സാക്ട് ഒരു ചാനലുണ്ട് അപ്പൊ സ്വസ്തിക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് ക്ഷേത്രത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയതാണ് ചേട്ടന്റെ പേരെന്താ ഓക്കെ ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ടൊന്ന് പറയോ എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ അങ്കിളിന്റെ അകത്ത് വെച്ചിട്ട് കണ്ടിണ്ടായിരുന്നു ഹരേ കൃഷ്ണ അങ്കിൾ ഒന്ന് പറയൂ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് ക്ഷേത്രത്തിന്റെ ഇവിടുത്തെ ചരിത്രം പറയുമ്പോൾ ദർശനാവട്ടം എന്നൊരു സ്ഥലമുണ്ട്
അവിടെ വന്നിരുന്നിട്ട് ഉത്തമമായ സ്ഥലം കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞു ഇപ്പോ കഥ. അതുതന്നെയാണ് ദർശനാവട്ടമാണ് ഓ ദർശനാവട്ടത്തിൽ ഇരുന്നിട്ടാണ് ഭഗവാൻ ഭഗവതിയെ പറഞ്ഞു വിടുന്നത് അല്ലേ. ഏറ്റവും നല്ല സ്ഥലം കണ്ടുപിടിക്കുക. അപ്പൊ ചന്ദനക്കാവക്കുള്ള സ്ഥലം. അപ്പൊ ഈ സ്ഥലത്ത് ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴിയൊക്കെ ഒന്ന് പറയോ. ഏത് വഴി? ഹൈവേ വഴി വരികയാണെങ്കിൽ, കൊല്ലം വഴി വരികയാണെങ്കിൽ പാരിപ്പള്ളി കഴിഞ്ഞാല് തിരുവനന്തപുരം ജില്ലയിലെ തുടക്കം കടമ്പാട്ട് പോകണം. അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് നാവായിക്കുളമാണ്. അത് കഴിഞ്ഞാല് MC വഴി വരികയാണെങ്കിൽ നിലമേൽ നിന്നും കിളിമാനൂരിൽ നിന്നും ഇവിടെ വരാനായിട്ട് നാവായിക്കുളം വരാൻ എളുപ്പമാണ്. പിന്നെ ഇത് ശങ്കരനാരായണ ക്ഷേത്രം അധികം ഇല്ലല്ലോ നമ്മുടെ കേരളത്തില്. വളരെ റെയർ, നാലെണ്ണത്തിൽ ഒന്നും കണ്ടാണ് അല്ലേ. ഇത്രയും വലിപ്പമുള്ള ക്ഷേത്രം. അതെ, ഭഗവാൻ ഭയങ്കര ഒരു ഒത്ത പുരുഷന്റെ രൂപത്തിലല്ലേ നിൽക്കുന്നത്. അഞ്ചര അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്ണു ശിവനല്ലേ രണ്ടുപേരും. അകത്ത് ആന എഴുന്നള്ളിക്കുന്ന ഏക ഉള്ളിൽ കേറ്റു അല്ലേ. ഉള്ളിൽ കേറ്റു. നമ്മുടെ ആനയുടെ പേരെന്താ? ഓ ദേവനാരായണ. മുന്നേ ഒരു ശങ്കരനാരായണൻ ഉണ്ട്, മരിച്ചു. ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ വരാനുണ്ട്. എന്റെ അപ്പൂപ്പൻ ഇവിടെ സ്ഥിരം. ജനാർദ്ദന കുറിപ്പ് അറിയില്ലേ? അപ്പൂപ്പൻ 97 വയസ്സില്. അതെ, വളരെ കാലായിട്ട്. പിന്നെ അപ്പൂപ്പന് ഭയങ്കര രാവിലെയും വൈകുന്നേരം അപ്പൂപ്പ എപ്പോഴും ഇവിടെ ഭഗവാനെ വന്ന് കണ്ടിട്ട് അപ്പൂപ്പൻ ഉറങ്ങുള്ളൂ. പിന്നെ മരിക്കണേന 97-ാമത്തെ വയസ്സിലാണ് മരിക്കണത്. മരിക്കണേന ഒരു ആഴ്ച മുന്നേ അമ്പലത്തിൽ വന്നിട്ട് അപ്പൂപ്പന് അപ്പൂപ്പ ഇവിടുത്തെ വലിയ മെയിൻ ആളാണ്. പിന്നെ വഴിയിൽ എങ്ങാനും നിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഓട്ടോക്കാർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കും. അമ്പലത്തിലാണ് പ്രധാനമായിട്ടും പുള്ളിയുടെ ഇത്. രാവിലെയും വൈകുന്നേരവും പരമസാത്വികനായിരുന്നു. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിലും സന്തോഷം. എന്തായിരുന്നു പേര്? ആണോ? എന്തായാലും ഒരുപാട് താങ്ക്സ്. താങ്ക്സ്, താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ ശരി, നിങ്ങൾക്ക് രാവിലെ ഒരു ക്ഷേത്രം പരിചയപ്പെടുത്തുന്നു. ദ ദേവനാരായണൻ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടുത്തു പോകാൻ പേടി കേട്ടോ. പക്ഷെ കളി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ദേവനാരായണൻ ആന ഉള്ളിൽ എഴുന്നള്ളിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് കേട്ടോ. എന്തായാലും ഇവിടെ വരാൻ കഴിയുമെങ്കിൽ വരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജയശ്രീ രാധേ രാധേ. ഈ പരിസരത്ത് ആരെങ്കിലും സ്വസ്ഥയെ കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ചു നേരം ഉണ്ടാവും പരിചയപ്പെടാൻ വന്നാല്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ.